ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പോകുന്നത് കുടയിലെ ദുബാരെ എലിഫന്റ് ക്യാമ്പിലേക്കാണ്. കാവേരി നദിയുടെ തീരത്തായാണ് ദുബാരെ എലിഫന്റ് ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. കുശാൽ നഗറിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ദുബാരെ. ആനകളെ അടുത്തറിയാൻ സഞ്ചാരികൾക്ക് അവസരം ലഭിക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരാൾക്ക് 100 രൂപയാണ് ക്യാമ്പിലേക്കുള്ള എൻട്രി ഫീ. കാവേരി നദിയിലൂടെ ബോട്ടിലാണ് എലിഫന്റ് ക്യാമ്പിലേക്കുള്ള യാത്ര. ബോട്ട് ചാർജ് അപ്പ് ആൻഡ് ഡൗൺ ഒരാൾക്ക് 50 രൂപയാണ്. അങ്ങനെ മൊത്തം 150 രൂപയാണ് ഒരാൾക്ക് ചാർജ് വരുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ 3-ാമത്തെ നദിയാണ് കാവേരി. ഈ പുഴയിൽ നിന്ന് തന്നെയാണ് ആനകളൊക്കെ കുളിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമ്പിലെത്തുന്നതിന് മുമ്പ് നമുക്ക് ആനകളെ കാണാൻ പറ്റും. നമ്മൾ പോകുമ്പോൾ അവിടെ 3 ആനകളെ കുളിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കാവേരി നദിയും കടന്ന് ആന ക്യാമ്പിലെത്തി. ആനയുടെ തലയുള്ള നല്ലൊരു കവാടത്തിലൂടെയാണ് അകത്തേക്ക് കടക്കേണ്ടത്. ദുബാരെ റിസർവ് ഫോറസ്റ്റിനുള്ളിലാണ് ഈ ആന ക്യാമ്പുള്ളത്. ക്യാമ്പിനുള്ളിൽ പാലിക്കേണ്ട കുറച്ച് നിബന്ധനകളൊക്കെ ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്. രാവിലെ 9 മുതൽ 11 വരെയും വൈകുന്നേരം 4 മുതൽ 5:30 വരെയുമാണ് ഇവിടേക്കുള്ള പ്രവേശനം. ഈയൊരു ഭാഗത്തായാണ് ആനകളൊക്കെ ഉള്ളത്. ഓരോ ആനയുടെ പേര്, വയസ്സ്, പാപ്പാൻ്റെ പേര്, ആന പിടിച്ച സ്ഥലം, വർഷം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും ബോർഡിൽ എഴുതി വച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുറച്ച് ആനകളൊക്കെ കാണുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ക്യാമ്പിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഉള്ളത്. കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോഴായിരിക്കും എല്ലാവരും വരുന്നത്. ഇവിടെ നിന്നാണ് മൈസൂർ ദസറയിലേക്കുള്ള ആനകളൊക്കെ കൊണ്ടുപോകുന്നത്. ഈ ഭാഗത്തായിട്ട് കുറച്ച് ആനക്കൂടുകൾ കാണുന്നുണ്ട്. ഇതിനുള്ളിലാണ് ആനകൾക്കുള്ള ട്രെയിനിങ് കൊടുക്കുന്നത്. കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആനകളെയൊക്കെ വനംവകുപ്പിൻ്റെ നിർദ്ദേശത്തോടെ പിടിച്ചുകൊണ്ടുവന്ന് ഇതുപോലുള്ള വലിയ മരത്തടികൾ കൊണ്ടുണ്ടാക്കിയ കൂടുകളിലാണ് അവർ ചട്ടം പഠിപ്പിക്കുന്നത്. അങ്ങനെ വന്ന ആനകളാണ് ഇവിടെ കൂടുതലും ഉള്ളത്. അങ്ങനെ ട്രെയിനിങ് കൊടുത്താണ് അവരെ പിന്നീട് കുങ്കി ആനകളാക്കി മാറ്റുന്നത്. രാവിലെ 9 മണി മുതൽ 10 മണി വരെയാണ് ആനകളെ കുളിപ്പിക്കുന്ന സമയം. അപ്പോൾ ആനകളെ കുളിപ്പിക്കുന്നത് കാണണം എന്നുള്ളവർ ആ സമയമാകുമ്പോഴേക്ക് ക്യാമ്പിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കാണുന്നത് മാത്രമല്ല, നമുക്ക് ആനകളെ കുളിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. അതിന് എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ടെന്ന് മാത്രം. അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയും. ആനകൾ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് ദുബാരെ എലിഫന്റ് ക്യാമ്പ്.
അതുപോലെ റിവർ റാഫ്റ്റിങ്ങുള്ള അവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. റിവർ റാഫ്റ്റിങ്ങിന് താല്പര്യമുള്ളവർ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൊടകിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ദുബാരെ എലിഫൻ ക്യാമ്പ്. അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഇത് മിസ് ചെയ്യരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.